Dear students, in the Tanamaka, now the class later program, Ninaka Kritia Jodimurka, Uttaram Kandati, Paper Vaika Lokachia, Adinisation, Ninachi, the Uttaram Siriano in the Parisho the Chunukaga, Namaka Jodimil later program, Muna Ara Pujam Nali, Muna Ara Pujam Nali. എന്നീ അക്കങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നും ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നുമാണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്. ഈ സംഖ്യകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 3046 3046 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും വലിയ സംഖ്യ 6430. അപ്പോൾ 3604 എന്നീ അക്കങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 3046 ആണ്. ഏറ്റവും വലിയ സംഖ്യ 6430 ആണ്. പല പ്രാവശ്യങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യമാണ്. നവോദയക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. എളുപ്പമായ ഒരു ചോദ്യമാണ്. ഓക്കെ, ചോദ്യം നമ്പർ രണ്ടിലേക്ക് പോകാം. 38, 34 എന്നീ സംഖ്യകളുടെ ലസാഗുവും ഉസാഗിയും 38, 34 എന്നീ സംഖ്യയുടെ ലസാഗുവും കാണണം, ഉസാഗിയും കാണണം. 38നെയും 30നെയും 4നെയും ഒരേപോലെ ഹരിക്കാൻ പറ്റിയ സംഖ്യ 2 ആണ്. 38 2 19 പ്രാവശ്യം, 30ൽ 2 15 പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം. 19നെയും 15നെയും 2നെയും ഒരേപോലെ ഹരിക്കാൻ പറ്റിയ സംഖ്യ ഒന്നും ഇല്ല, അതുകൊണ്ട് ഉസാഗ 2. ഇനി ലസാഗ നോക്കാം. 19 15 2 മൂന്ന് സംഖ്യയും ഹരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഉസാഗ എഴുതിയത്. ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ ഒരേ സംഖ്യയോട് ഹരിക്കാൻ പറ്റുമോ നോക്കുക, അതും ഇല്ല. അതുകൊണ്ട് ഉസാഗ എങ്ങനെ കാണാം? 2 × 15 = 30 ഗുണിക്കണം 2 × 19 = 38 38നെ 30 കൊണ്ട് ഗുണിക്കാം, 0 0. 3 8 24 4 2 6 3 9 2 11 0 4 0 0 0. 3 8 24 4 2 6 3 9 2 11 ഓക്കെ, ലസാഗു 1140 ആണ്, ഉസാഗ 2 ആണ്. ലസാഗുവും ഉസാഗയും ഒന്നിച്ച് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമുക്ക് ഉസാഗയാണ് കിട്ടുക, പിന്നെ ലസാഗു കിട്ടും. ഉസാഗയ്ക്ക് 3നെയും പറ്റണം, ലസാഗുവിന് 2എണ്ണത്തിനെ പറ്റിയാലും ക്രിയ തുടരണം. ഓക്കെ, രണ്ട് സംഖ്യയുടെ ലസാഗു 48. അതിലൊരു സംഖ്യ 16. മറ്റേ സംഖ്യ എത്ര? ലസാഗുവും തന്നു, ഉസാഗയും തന്നു, ഒരു സംഖ്യ തന്നു, മറ്റേ സംഖ്യ കാണണം. രണ്ട് സംഖ്യയുടെ ലസാഗു 48, ഉസാഗ 4, ഒരു സംഖ്യ 16, മറ്റേ സംഖ്യ എത്ര? മറ്റേ സംഖ്യ കണ്ടെത്താൻ നമ്മൾ പഠിച്ച സൂത്രം എന്തായിരുന്നു? മറ്റേ സംഖ്യ സമം ലസാഗു ഇൻഡു ഉസാഗ ബൈ ഒരു സംഖ്യ. ഇത് പ്രകാരം ലസാഗു 48, ഉസാഗ 4, ഒരു സംഖ്യ 16. 4 8 32 2 മൂന്ന് ശിഷ്ടം, 4 4 16 3 19
നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ പതിനാറ് കൊണ്ട് ഹരിക്കണം. പത്തൊമ്പതിൽ പതിനാറ് ഒരു പ്രാവശ്യം, ഒരു പതിനാറ് പതിനാറ്, മൂന്ന് ബാക്കി. മുപ്പത്തിരണ്ടിൽ പതിനാറ് രണ്ട് പ്രാവശ്യം, രണ്ട് പതിനാറ് മുപ്പത്തിരണ്ട്. മറ്റേ സംഖ്യ എത്രയായിരിക്കും? പന്ത്രണ്ട്. ഒരു സംഖ്യ പതിനാറാണ്, മറ്റേ സംഖ്യ പന്ത്രണ്ട്. മുപ്പത്തി ആറ് ബൈ എഴുപത്തിരണ്ടിനെ ലഘൂകരിക്കുക. മുപ്പത്തി ആറ് ബൈ എഴുപത്തിരണ്ട്. ഒരു ഭിന്നസംഖ്യ ലഘൂകരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? ഒരു ഭിന്നസംഖ്യ ലഘൂകരിക്കണമെങ്കിൽ അംശത്തിന്റെയും ഛേദത്തിന്റെയും ഉസാഗ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് മുപ്പത്തി ആറിന്റെയും എഴുപത്തിരണ്ടിന്റെയും ഉസാഗ കണ്ടുപിടിക്കാം. രണ്ട് കൊണ്ട് പതിനെട്ട് പ്രാവശ്യം മുപ്പത്തി ആറ്, രണ്ട് കൊണ്ട് ഒമ്പത് പ്രാവശ്യം പതിനെട്ട്, മൂന്ന് കൊണ്ട് മൂന്ന് പ്രാവശ്യം ആറ് പ്രാവശ്യം, മൂന്ന് കൊണ്ട് ഒരു പ്രാവശ്യം രണ്ട്. ഒന്ന് ബൈ രണ്ട്. മുപ്പത്തി ആറ് ബൈ എഴുപത്തിരണ്ടിനെ ഏറ്റവും ലഘൂകരിച്ചാൽ നമ്മൾക്ക് കിട്ടുക ഒന്ന് ബൈ രണ്ട്. എട്ട് ബൈ ഇരുപതിന് തുല്യമായതും അംശം ഇരുപത്തി നാലായതുമായ ഭിന്നസംഖ്യ. എട്ട് ബൈ ഇരുപതിന് തുല്യമായിരിക്കണം, അംശം ഇരുപത്തി നാലായിരിക്കണം. അപ്പോൾ ഛേദം എത്രയായിരിക്കണം എന്നാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, സമാന ഭിന്നമായതുകൊണ്ട് അംശത്തിനെ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിച്ചത് അതേ സംഖ്യ കൊണ്ട് ഛേദത്തിനെയും ഗുണിക്കണം. എട്ടിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ ഇരുപത്തിനാല്, അപ്പോൾ നമ്മൾ ഇരുപതിനെയും മൂന്ന് കൊണ്ട് ഗുണിക്കണം. ഇരുപതിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ അറുപത്. അംശം തന്നു, എട്ടിന്റെ എത്ര ഇരട്ടിയാണ് ഇരുപത്തി ആറ് എന്ന് നോക്കണം. ഇരുപതിന്റെ അതേ ഇരട്ടിയായിരിക്കും ഇവിടെ വരേണ്ടത്. മൂന്ന് ബൈ ആറ് കൂട്ടണം ഒന്ന് ബൈ മൂന്നിന്റെ വില. ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ആദ്യം ഛേദത്തിന്റെ ഉത്തരം കാണും. ആറ് മൂന്ന് പതിനെട്ട്, ഛേദത്തിന്റെ ഉത്തരം പതിനെട്ട്. അംശം കാണാൻ മൂന്ന് ഗുണിക്കണം മൂന്ന് ഒമ്പത്, കൂട്ടണം ഒന്ന് ഗുണിക്കണം ആറ്, ഒമ്പത് ആറും പതിനഞ്ച്, പതിനഞ്ച് ബൈ പതിനെട്ട്. ഒന്ന് നാല് ബൈ അഞ്ച് എന്ന് പറയുന്നത് ഒരു മിശ്ര ഭിന്ന രൂപമാണ്, ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമുക്ക് വിഷമഭിന്നം എന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ഒന്ന് നാല് ബൈ അഞ്ച് സമം എങ്ങനെയാ പറഞ്ഞത്? ഛേദം അഞ്ച് തന്നെയായി. അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച്, അഞ്ച് നാല് ഒമ്പത്, ഒമ്പത് ബൈ അഞ്ചാണ് ഒന്ന് നാല് ബൈ അഞ്ചിന്റെ വിഷമ ഭിന്ന രൂപം. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്. ഒന്ന് ദശാംശം അഞ്ച്, ഇത് ഒരു ദശാംശ സംഖ്യ രൂപമാണ്. ഒരു ദശാംശ സംഖ്യ രൂപത്തിനെ എങ്ങനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപമാക്കാം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദശാംശ സംഖ്യാ രൂപത്തിനെ ഭിന്നസംഖ്യ ആക്കണമെങ്കിൽ ദശാംശം ഒഴിവാക്കി മുകളിൽ എഴുതുക. അപ്പോ മുകളിൽ പതിനഞ്ച് കിട്ടി. ഇനി ദശാംശത്തിന് ശേഷം ഒരു സ്ഥാനമാണ് ഉള്ളതെങ്കിൽ ബൈ പത്ത് നീട്ടണം. ദശാംശത്തിന് ശേഷം രണ്ട് സ്ഥാനമാണുള്ളതെങ്കിൽ നൂറ് നീട്ടണം. അപ്പോൾ ഒന്നേ ദശാംശം അഞ്ചിനെ ഭിന്നസംഖ്യാ രൂപമാക്കിയാൽ പതിനഞ്ച് ബൈ പത്താണ്. ഓക്കെ,
എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച്. ആറ് കൊണ്ട് ഹരിക്കണം. ഭരണഫലം എത്രയായിരിക്കും? സിസ്റ്റം എത്രയായിരിക്കും? എട്ടിൽ ആറ് ഒരു പ്രാവശ്യം ഒരാറാറ്. എട്ടിൽ നിന്ന് ആറ് കുറച്ചാൽ രണ്ട്. മൂന്നിനെ ഇറക്കി എഴുതുക, ഇരുപത്തി മൂന്ന്. ഇരട്ട് ഇരാറ് പന്ത്രണ്ട്, മൂവാറ് പതിനെട്ട്. മൂവാറ് പതിനെട്ട്. പതിമൂന്നിൽ നിട്ട് കുറച്ചാൽ അഞ്ച്. ഒന്നിങ്ങോട്ട് പോയതാണ്, ഇല്ല. അമ്പത്തഞ്ച്. ആറിന്റെ പട്ടികയിൽ നോക്കുക, അയ്യാറ് മുപ്പത്, ആറാറ് മുപ്പത്തി ആറ്, ഏഴാറ് നാൽപ്പത്തിരണ്ട്, എട്ടാറ് നാൽപ്പത്തെട്ട്, ഒമ്പത്താറ് അമ്പത്തി നാല്, ഒമ്പത്താറ് അമ്പത്തി നാല്. സിസ്റ്റം ഒന്ന്. ഭരണഫലം നൂറ്റി മുപ്പത്തി ഒമ്പത്. സിസ്റ്റം ഒന്ന്. ഇരുപത്തി അഞ്ച്, മുപ്പത്, നാൽപ്പത്തിരണ്ട്, പതിമൂന്ന് എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര? ശരാശരി കണ്ടെത്താൻ നമ്മൾ പഠിച്ച സൂത്രം എന്താണ്? ശരാശരി സമം തുക ബൈ എണ്ണം. ശരാശരി സമം തുക. ഏതൊക്കെ കൂട്ടണം? ഇരുപത്തി അഞ്ച് കൂട്ടണം, മുപ്പത് കൂട്ടണം, നാൽപ്പത്തിരണ്ട് കൂട്ടണം, പതിമൂന്ന്. അഞ്ചും രണ്ടും ഏഴും മൂന്നും പത്തിന് പൂജ്യം. സിസ്റ്റം ഒന്ന്. ഒന്നും രണ്ടും മൂന്ന്, മൂന്നും മൂന്നും ആറ്, ആറും നാലും പത്ത്, പത്തും ഒന്നും പതിമൂന്ന്. നൂറ്റി പത്ത് എന്ന സംഖ്യയെ നാല് കൊണ്ട് ഹരിക്കണം. നൂറ്റി പത്തിനെ നാല് കൊണ്ട് ഹരിക്കണം. പതിനൊന്നിൽ നാല് രണ്ട് പ്രാവശ്യം, രണ്ട് നാല് എട്ട്, മൂന്ന് ബാക്കി. മുപ്പതിൽ നാല് ഏഴ് നാല് ഇരുപത്തി എട്ട് ദശാംശം. ഇരുപതിൽ അഞ്ച് ഐ നാല് ഇരുപത്. ഉത്തരം ഇരുപത്തി ഏഴ് ദശാംശം അഞ്ച്. ഓക്കെ, ഇന്ന് ചെയ്തപ്പോൾ മനസ്സിലാകാത്തവര് ക്ലാസ്സിൽ നോക്കി നന്നായി മനസ്സിലാക്കണം. നാളെ വരുന്ന ചോദ്യങ്ങൾ ഇതേപോലെ ആയിരിക്കും. റിവിഷൻ ക്ലാസ് എട്ടിൽ ചോദ്യങ്ങളൊക്കെ ഇതേപോലെ ആയിരിക്കും. അക്കങ്ങൾ മാത്രമേ മാറൂ. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചു പഠിച്ച് ഇന്നത്തെ തെറ്റുകളൊക്കെ നാളെ തിരുത്തി നാളെ നല്ലോണം ചെയ്യുക. ഓക്കേ.